ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു നല്ല ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് റവയും കൊണ്ടാണ്. അതുപോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ബിജീസ് കിച്ചൺ കാണുന്നതെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണേ പ്ലീസ്. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്ക് ബട്ടൺ വരും. അതുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ചെന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ന് വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, 4 അല്ലെങ്കിൽ 3. ഇതിപ്പോൾ ഒരു ഇച്ചിരി പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ 3 ചേർക്കുന്നുള്ളേ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 15-20 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാൻ കണ്ട ഇത്രയും ഒരു കഷ്ണം കാബേജ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പൊടി പൊടിയായിട്ട് അരിയണം. ഒരു 10 ബീൻസ് എടുത്തിട്ടുണ്ട്, 1 ഉരുളൻകിഴങ്ങ്, 1 ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഒന്നി നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ഇത്രയും സവാള. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർക്കാം. അതിന്റെ അളവും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂട്ടുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാമേ. ഞാൻ ഇത്രയും അളവായി ഈ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇവിടെ ഇപ്പൊ ഞാൻ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നേ, ഉരുളൻകിഴങ്ങൊക്കെ കണ്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നേ. ക്യാരറ്റ് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നേ. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററും ഇപ്പം ഒരു 20 മിനിറ്റ് ആയി. ബാറ്റർ ഇപ്പം നന്നായി അങ്ങ് ആ വെള്ളം എല്ലാം ഈ റവ അങ്ങ് പിടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പരുവത്തി നമുക്ക് മതി. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തത് ആണ്ട് ഒരു ഇത്രയും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അധികം വന്നതാണേ. ബാക്കി ഇതിൽ നമ്മൾ ഉപയോഗിച്ച് പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ, 1 ടേബിൾ സ്പൂണോളം. അതൊന്ന് നന്നായി ചൂടായി വരട്ടെ. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, നമ്മുടെ വലിയ ജീരകം. ഞാൻ മിക്ക വീഡിയോകളുടെയും ചുരുക്കം ഒന്നോ രണ്ടോ വീഡിയോകളുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ എഴുതാതിരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇൻഗ്രീഡിയൻസ് എഴുതുന്നുണ്ട്, അവിടെ ചെന്ന് നോക്കിയാൽ മതിയേ. ഇതിലോട്ട് നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം, അല്ല സോറി സവാള. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം പിന്നെ ഇട്ട് കൊടുക്കാമേ, എരിവനുസരിച്ച്. ഈ സവാള ഒന്ന് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് വഴട്ടിയെടുക്കാം. തീ കുറച്ചൊന്നും വെച്ചണ്ട, ഈ ഒന്ന് കൂട്ടി വെച്ച് തന്നെ വഴട്ടിയെടുത്താൽ മതി. ഇതിപ്പം പകുതിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ബീൻസ്, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്. ഈ വെജിറ്റബിൾസിനാവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബാറ്ററിൽ ഉപ്പ് ചേർത്തത് അതനുസരിച്ച് ഉപ്പ് ചേർക്കേ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക, ഒരു ഇച്ചിരി ഒന്ന് വേവണേ. പിന്നെ നമ്മൾ അധികം ബാറ്റർ ഒഴിച്ചിട്ട് അധികം വേവിക്കത്തില്ല, അന്നേരം ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്തിരിക്കണം.
ഇതിലോട്ട് നമുക്ക് ഇനി കാബേജ് ഇട്ട് കൊടുക്കാം. ഇത് പകുതി കൂടുതൽ വഴഞ്ഞിട്ടുണ്ട്. നന്നായി വരാനായിട്ട് നമുക്ക് കുറച്ച് ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. ഇറക്കിറക്കി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ചെറു തീയിട്ട് വഴട്ടി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തൊന്ന് നോക്കാമേ. രണ്ട് ഉരുളക്കിഴങ്ങ് ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേച്ച ചേർക്കണേ, നമ്മൾ എല്ലാത്തിലും ഇച്ചിരിച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മുട്ടയിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഈ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് അവോയ്ഡ് ചെയ്യാം, ബാക്കി അങ്ങ് ചെയ്താൽ മതിയെ. കുരുമുളക് ചേർത്ത് നന്നായി ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. ഇതിലോട്ട് ഈ വെജിറ്റബിൾ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ 1 തവി വെജിറ്റബിൾസ് ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം, അതൊന്ന് മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി, നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ടെസ്റ്റിന് കൊടുത്തു വിടാൻ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയത്. വെജിറ്റബിൾസ് എല്ലാം ചേരുന്നോണ്ട് നല്ല ഹെൽത്തിയുമാ. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇവിടെ ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തടവിട്ടു. പാൻ ഇപ്പൊ ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോ ഒന്ന് കുറച്ചേക്കണേ. ഞാനിപ്പൊ തീ കുറച്ചു. ഞാനിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ തവി എടുത്തത്, എത്ര തവി ഒഴിക്കുന്നുണ്ടുള്ളത്. തീ കുറച്ച് വെച്ചേരെ. എത്രയും വലുത് വേണമെന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാറ്റർ, ഒത്തിരി തിന്നെ ആവല്ലേ. തീ കുറഞ്ഞ് തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് അടച്ചിങ്ങനെ വെക്കാം. ഒരു 1 മിനിറ്റ് ആയി നമുക്ക് തുറന്നിട്ടേ. നമ്മൾ ആ കലക്കി വെച്ച മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ, അത് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആ ബാറ്റർ നിങ്ങൾക്ക് ഒഴിക്കുമ്പം, ഈ ബാറ്റർ ഒരിത്തിരി തിക്കല്ലേ, ഇനിയിപ്പോ ഇതിന്റെ മണ്ടയിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ അതൊരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അതുകൊണ്ട് ഒരിച്ചിരി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നിന്ന് ലൂസ് ആക്കാം. ഇനി നമുക്കൊരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ടേ, നമ്മുടെ ഇതുപോലുള്ള സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇച്ചിരിച്ച് ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം കുറേച്ച. ആ മുട്ട എങ്ങനെ ഇച്ചിരി സൈഡിലോട്ട് പോകുകയാണെങ്കിൽ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ചാൽ ഇച്ചിരി ചെവിടെ ഇതെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്യാം മുട്ടയുടെ മുകൾ. ഇപ്പൊ ഞാനെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. എവിടെങ്കിലും മുട്ട ഫില്ല് ആവാതുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി ഒഴിച്ച് അതൊന്ന് നമുക്ക് ഫില്ലാക്കാം. എന്നിട്ട് സ്പൂണിന്റെ പുറകു വശം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തീ ഏറ്റവും കുറഞ്ഞാ കിടക്കുന്നത് കേട്ടോ. അരു വശത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അടുപ്പിക്കാം. ആ അടിവശം കരിയാതിരിക്കാൻ ഇച്ചിരി ഓയിൽ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം. തീ ഏറ്റവും കുറഞ്ഞു വെച്ചാൽ മതി. മുകളിൽ ഒരു ഇച്ചിരി പച്ചപ്പ് മാറുമ്പം ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പൊ ഒരു ചെറിയ തീയുടെ ഒരു 2-3 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടാൻ പറ്റുമെങ്കിലേ നിങ്ങൾ തിരിച്ചിടാവൂ. ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കണം. വീണ്ടും അതുപോലെ നമുക്ക് അടച്ചു വെക്കാം. ഇനി ഒരു ഇച്ചിരി തീ കൂട്ടിക്കോ. 1 മിനിറ്റായി. ഇതിന്റെ സൈഡിൽ നമുക്ക് കുറച്ച് ഓയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, കാരണം അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചകത്തോട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മുരിച്ചെടുക്കണേ. ഈ സൈഡ് ഒന്നുകൂടെ തിരിച്ചിടാം, മുരിയട്ടെ. ഇനി അടച്ചു വെക്കണ്ട, തുറന്നിട്ട് നമുക്ക് മുരിച്ചെടുക്കാം. നമുക്കിനി തീ ഇച്ചിരി കൂട്ടിയിട്ടിട്ട് രണ്ട് സൈഡും മുരിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിത് തീ ഓഫ് ആക്കുക. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് എടുക്കും. നമ്മുടെ റവയും കൊണ്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, അത് കുഞ്ഞുങ്ങൾക്ക് ടിഫിനൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇത് ഞാൻ മൊത്തം ബാറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി എനിക്കൊരു 1-2 ഇനവും കൂടെ ഉണ്ട്. കുറച്ചേ ഞാൻ എടുത്തുണ്ടാക്കിയുള്ളൂ ഇങ്ങനെ ഒരെണ്ണം. ആ അത്രയും ബാറ്റുള്ളൂ, നമുക്ക് നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കാൻ നല്ലതാ. തീർച്ചയായും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമാവുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി പ്രയോജനമാവാൻ വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റിൽ കൂടി പറയണം. ഉണ്ടാകുമൊക്കെ കണ്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.